ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 3 ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് ബേക്കറി സ്റ്റൈലിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് ജാം ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ആദ്യം തന്നെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മൈദയും ഈ പൊടിച്ച പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ടീസ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ഇനിയൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളൂ. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇതിലോട്ട് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കുക്കീസിന് ഒരു വെളിച്ചെണ്ണൻ്റെ ഒരു ടേസ്റ്റ് വന്നാൽ നമുക്ക് ആ ഉദ്ദേശിച്ച ബേക്കറി സ്റ്റൈലിൽ ആ രുചി കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കനോൾ ഓയിലോ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഡൗ ആക്കി എടുക്കാം. ഇനി നമ്മളിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡൗ ആയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡൗ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ബോൾസ് ആക്കി എടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് ഡൗ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ബോൾസ് ആക്കി എടുക്കാനും നമുക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ചെറിയ ചെറിയ അതൊക്കെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങൾക്ക് കുക്കീസിന് എന്തോരം വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബോൾസ് ആക്കി എടുക്കുക, വലുപ്പാക്കി എടുക്കുക, കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ഇതുപോലെ ഫുൾ ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്പൂൺ, നല്ല കുഴിയുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ നടുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജാം കുക്കീസാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ നടുക്ക് ജാം ഫില്ല് ചെയ്യാനുള്ള ഒരു സ്പേസിന് വേണ്ടിയിട്ട് ഒരു മെഷർമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ജാമാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഏത് ജാം വേണമെങ്കിലും യൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ചുള്ള ജാം മാറ്റി യൂസ് ചെയ്യാം. ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള എല്ലാ കുക്കീസിലും നമ്മളിതുപോലെ ജാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത്. ഓവനിലാകുമ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഓവനിലാണെങ്കിൽ. ഇനി നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 30 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ ജാം കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാം. വെറും 3 ചേരുവകൾ മാത്രം മതി. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുക്കീസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കുക്കീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോസായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.